ഹലോ, ഇന്ന് അത്തമാണ്. അത്തം 10 നമ്മുടെ തിരുവോണമാണ്. അപ്പോൾ ഓണത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പൂക്കളാണ് ആദ്യം മനസ്സിൽ വരുന്നത്. നമ്മുടെ തുമ്പപ്പൂവില്ലാത്ത എന്ത് പൂക്കളമില്ലേ? തുമ്പപ്പൂ, തുമ്പയുടെ ആ വെള്ളപ്പൂ എന്ത് ഭംഗിയാണെന്നറിയോ? നമ്മുടെ ഓണ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പറമ്പ് മുഴുക്കെ ഇങ്ങനെ വെള്ളപ്പൂവായിട്ട് ഇങ്ങനെ തുമ്പപ്പൂ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല. തുമ്പച്ചെടിക്കാണെങ്കിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. നമുക്ക് റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള എന്ത് നമുക്ക് ആസ്മ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയും കൂടാണ് തുമ്പ. പക്ഷേ ഓണ സമയത്ത് ഈ തുമ്പയ്ക്ക് ഭയങ്കര ഡിമാൻഡാണല്ലേ. ആ വെള്ളപ്പൂക്കൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. നമ്മളീ പറമ്പിലൊക്കെ കയറുമ്പോഴത്തേക്ക് അവിടെ ഈ ചൊറിയണം എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അപ്പോൾ ഈ ചൊറിയണം ചെടി നമ്മൾ അടുത്ത് വരുമ്പം തന്നെ നമുക്ക് നല്ല പോലെ ചൊറിയും. അപ്പോൾ ആ ചൊറിച്ചിൽ മാറ്റാൻ നമ്മൾ ഈ തുമ്പച്ചെടിയുടെ നീരാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ അനുഭവം അതാണ് ഈ തുമ്പച്ചെടി വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ചൊറിയണ ചെടിയുടെയൊക്കെ പിള്ളേരാകുമ്പോൾ നമ്മൾ ഈ പറമ്പിക്കൂടെ ഓടി കളിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ചൊറിച്ചില്ല, അത് മാറാനായിട്ട് ഇതിൻ്റെ നീര് പുരട്ടിയാൽ മതി. നല്ലൊരു ടിപ്പും കൂടെ അല്ലേ.